ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ശബ്ദങ്ങളാണ്. രണ്ട് ലെറ്റേഴ്സിലെ ശബ്ദങ്ങൾ കൂട്ടുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഞാൻ ആദ്യം പറഞ്ഞിരുന്നു രണ്ട് ലെറ്റേഴ്സിൻ്റെ ശബ്ദങ്ങൾ കൂട്ടുമ്പോൾ ആദ്യത്തെ ലെറ്ററിൻ്റെ ശബ്ദമാണ് ഉയർന്നു നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾക്ക് എന്ത് കയ്യിൽ കിട്ടിയാലും വായിക്കാനായിട്ട് എളുപ്പത്തിൽ വായിക്കാൻ, എളുപ്പത്തിൽ എഴുതാൻ, സ്പെല്ലിംഗ് കറക്റ്റായിട്ട് തെറ്റാതെ എഴുതാൻ, ഇതിനെല്ലാം ഈ ബിഗിനിങ് കോൺസണൻ്റ് ബ്ലെൻഡ് ഇത് നമ്മളെ ഒത്തിരി സഹായിക്കും. അപ്പം നമ്മൾക്കിതിൽ കുറച്ച് വാക്കുകൾ നോക്കാം. ഇത് നമ്മൾ കറക്റ്റായിട്ട് ശരിയായിട്ട് നമ്മളിത് പറഞ്ഞാലേ, വായിച്ചാലേ നമ്മൾ എഴുതാനും വായിക്കാനും പറയാനും നമുക്ക് ഒത്തിരി ഇത് സഹായിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ലെറ്ററിൻ്റെ ശബ്ദം എന്താണ്, പിന്നെ അടുത്ത ലെറ്റർ ആർ, ഈ എഫും ആറും കൂടി ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ശബ്ദമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിനു കൂടെ വേറെ ലെറ്റേഴ്സ് ചേർക്കാണ്, ചേർത്തിട്ട് നമ്മൾ വാക്കുകൾ എഴുതാണ്. അപ്പം ഇന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ എ ഇ ഐ യു ഓരോ വവൽസ് എടുത്തിട്ട് നമ്മൾ ഇതിനെ കൂടെ നമ്മൾ കൂട്ടി വായിക്കാൻ പോവാണ്. നമ്മളെ വായിക്കാനും എഴുതാനും പറയാനും നമ്മളിതിനെ സഹായിക്കുന്നു. അപ്പോൾ ആദ്യത്തെ നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത് യു ഹാവ് യർ എയിൽ കേട്ടാ. അപ്പോൾ ഫ്രെയിൽ, നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? ഫ്രെയിൽ, ഫ്രെയിൽ. Frank, frame. Okay, ഇപ്പൊ നോക്കൂ, ഫ്ര ഈ ശബ്ദമാണ് നമ്മൾ നോക്കുന്നത്. ഫ്ര എ ഫ്രേ, ഫ്ര ആങ്ക് ഫ്രാങ്ക്, ഫ്രേം, ഫ്ര എം ഫ്രേം. ഫ്ര ഇപ്പോ ആദ്യത്തെ അക്ഷരം ശബ്ദം കൂടുതലാണ്, ഈ ആറ് നമ്മൾ വിടാനായിട്ട് സാധ്യതയുണ്ട്. അത് നമ്മൾ ഭയങ്കരമായിട്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഈ വെച്ചിട്ട് കുറച്ച് വേർഡ്സ് ആണ്. ഫ്രെറ്റ്, ഭയങ്കര സങ്കടങ്ങൾ വരുന്നത് നമ്മൾ പറഞ്ഞ ഫ്രെറ്റ്. ഇപ്പൊ ഒരു ടോ ഇപ്പൊ കാണാതെ പോയി, അപ്പോ ഫ്രെറ്റ്. ഫ്ര എറ്റ് ഫ്രഷ്, മാർക്കറ്റിൽ പോയി നല്ല വെജിറ്റബിൾ വാങ്ങുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഫ്ര ഫ്രഷ്, എന്താ ഫ്രഷ്. ഫ്ര ഫ്രഷ്. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് വെക്കുന്നത് ഫ്രിഡ്ജ്. ഫ്ര, എന്നിട്ട് ഫ്രിഡ്ജ് വെക്കുമ്പം വെജിറ്റബിൾ എന്താ സംഭവിക്കുന്നത്? ഫ്രീസ്. അല്ലെങ്കിൽ നമ്മൾ എറിച്ചിയെല്ലാം വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്താ ചെയ്യുന്നത്? ഫ്രീസ്. ഫ്രീസ്. ഫ്ര ഫ്രീ, ഫ്രെറ്റ് ഫ്രഷ്, ഫ്രീസ്. ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി നോക്കൂ, നമ്മൾ ഇന്നത്തെ ശബ്ദം ആർ. ഫ്ര ഫ്ര ഫ്രീൽ, ഫ്ര ഫ്രാങ്ക്, ഫ്ര ഫ്രെയിം.
ഫോട്ടോയുടെ ഫ്രെയിം. അടുത്തത് ഈ. അപ്പോ ഫ്ര, ഫ്രീ, ഫ്രെറ്റ്, ഫ്രഷ്, ഫ്രീസ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ. ഐ വെച്ചിട്ട് കുറച്ച് വേർഡ്സ് ആണ്. ഫ്രൈഡേ, ഫ്രൈ, ഫ്രൈഡേ. ഒരു ദിവസത്തിന്റെ പേരാണ്. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ എഴുതണം, ഫ്രൈഡേ. പിന്നെ ഫ്രണ്ട്, ഫ്രണ്ട്. ഫ്രണ്ട്. അടുത്തത് ഫ്രെറ്റ്. നമ്മൾ പേടിക്കൂലേ, അതിനെ പറഞ്ഞ ഫ്രെറ്റ്. പിന്നെ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിലാണ് നമ്മൾ തിങ്സ് എല്ലാം നല്ല കോൾഡായിട്ട് നല്ല വെക്കുന്നത്. ഇപ്പോ ഐ, ഫ്രൈഡേ, ഫ്രണ്ട്, ഫ്രിഡ്ജ്. ഫ്രിഡ്ജ്, ഫ്രൈറ്റ്. പേടിക്കൂലേ, ഫ്രൈറ്റ്. നമുക്ക് പേടിയുള്ള യു കെ സേ ഐ കെ, ഐ ഗോട്ട് ഫ്രൈറ്റ് ഇൻ, ഫ്രൈറ്റ്. അപ്പോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന നോക്കാം. ഐ വെച്ചിട്ട് ഫ്രൈഡേ, ഫ്ര, ഫ്രണ്ട്, ഫ്ര, ഫ്രിഡ്ജ്, ഫ്ര, ഫ്രൈറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓ. ഓ വെച്ചിട്ട് നമുക്ക് വേർഡ്സ് ഉണ്ടെന്ന് നോക്കാം. ഫ്രോഗ്, ഫ്രോഗ്, തവള. ഫ്രോഗ്, ഫ്രോഗ്. പിന്നെ ഫ്രം, ഫ്രം, ഫ്രോക്ക്, ഫ്രണ്ട്. എഫ് ആർ വെച്ചിട്ട് ഫ്ര, ഫ്രോഗ്, ഫ്രം, ഫ്രക്ക്, ഫ്രണ്ട്. എന്നിട്ട് നോക്കൂ, ഫ്രോഗ്, ഫ്രം, ഫ്രോക്ക്, ഫ്രണ്ട്. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് യു. യു വെച്ചിട്ട് വേർഡ്സ് എന്താന്ന് നമുക്ക് നോക്കാം. ഫ്ര, ഫ്രൂട്ട്, ഫ്രൂട്ട്. നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? ബിഗിനിങ് കോൺസണന്റ് ബ്ലെൻഡ്. രണ്ട് ലെറ്റേഴ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എഫ് ആർ. ഈ ശബ്ദത്തിന് നമ്മൾ ആദ്യത്തെ ലെറ്റർ എഫ്, അതിൻ്റെ ശബ്ദമാണ് മുമ്പിലോട്ട് നിൽക്കുന്നത്. ആറ് നമുക്ക് അധികം കേൾക്കുന്നില്ല, അതുകൊണ്ട് വായിക്കാനും സ്പെല്ലിംഗ് എഴുതാനെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾക്കൊന്നുകൂടി നോക്കാം. ഫ്ര, ഫ്രെയിൽ, ഫ്ര, ഫ്രാങ്ക്, ഫ്ര, ഫ്രെയിം. പിന്നെ ഈ വെച്ചിട്ട് ഫ്ര, ഫ്രീ, ഫ്ര, ഫ്രെറ്റ്, ഫ്ര, ഫ്രഷ്, ഫ്ര, ഫ്രീസ്. ഇപ്പോ ഐ വെച്ചിട്ട് ഫ്ര, ഫ്ര, ഫ്രൈഡേ, ഫ്ര, ഫ്രണ്ട്, ഫ്ര, ഫ്രിഡ്ജ്, ഫ്ര, ഫ്രൈറ്റ്. ഓയില്, ഫ്ര, ഫ്രോഗ്, ഫ്ര, ഫ്രം, ഫ്ര, ഫ്രക്ക്, ഫ്ര, ഫ്രണ്ട്. പിന്നെ കടച്ചിൽ യു, ഫ്ര, ഫ്രൂട്ട്. അപ്പൊ
ഇന്നത്തെ ബിഗിനിങ് കോൺസണൻ്റ് ബ്ലെൻഡ് ശബ്ദം എന്താണ്? ഫ്ര. ഫ്ര വെച്ചിട്ട് എ ഇ ഐ ഒ യു വേർഡ്സ് നമ്മൾ ചെയ്തു. കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിഗിനിങ് കോൺസണൻ്റ് ബ്ലെൻഡിൽ രണ്ട് ലെറ്റേഴ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒന്ന് ജി, അതിൻ്റെ സൗണ്ട് എന്താണ്? അതിൻ്റെ ശബ്ദമാണ് ഗ. ജി കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഗ. ഗ ഈ ശബ്ദത്തെ കൂടെ നമ്മൾ ആർ ചേർക്കാണ്. അപ്പോൾ ഗൂടെ ആറ് നമ്മൾ ചേർക്കാണ്. അപ്പോൾ രണ്ട് ശബ്ദങ്ങൾ ബിഗിനിങ് കോൺസണൻ്റ് രണ്ട് ശബ്ദങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ആദ്യത്തെ ശബ്ദമാണ് മുൻപിൽ നിൽക്കുന്നത്. ജി ആർ ഗ്ര. അപ്പോൾ ആദ്യത്തെ ശബ്ദം മുന്നോട്ട് നിൽക്കുമ്പോൾ രണ്ടാമത്തെ ലെറ്റർ നമ്മൾ ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നല്ലവണ്ണം പഠിച്ചാൽ വായിക്കാനും എഴുതാനും നമ്മളെ എന്ത് വായിക്കാനും എന്തെഴുതാനും നമ്മളെ ഒത്തിരി സഹായിക്കുന്നു. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് ഇത് ഒത്തിരി സഹായിക്കും. ഈ എക്സസൈസ് നമ്മളെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്നത് ബിഗിനിങ് കോൺസണൻ്റ് ബ്ലെൻഡിലെ രണ്ട് ശബ്ദങ്ങൾ, അതിൽ എ ഇ ഐ ഒ യു എല്ലാം നമ്മൾ എ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എ. എയിലെ വാക്കുകളുണ്ടോ എന്ന് അതിൽ നമ്മൾ അധികവും രണ്ടാമത്തെ ലെറ്റർ ഡ്രോപ്പ് ചെയ്യാതെ വിടാതെ നോക്കണം. അതാണ് ഈ എക്സസൈസിൻ്റെ ഇൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ അപ്പോ ഗ്ര, അതിന് എ ചേർക്കുമ്പോൾ ഗ്രെയിൻ. ഗ്ര ഏൻ ഗ്രെയിൻ. ഗ്ര ഏൻ ഗ്രെയിൻ. അപ്പോൾ ആറ് ഇടാനുള്ള സാധ്യതയുണ്ട്, നമ്മൾ സൂക്ഷിക്കണം. അടുത്തത് ഗ്ര ആബ്, ഗ്രാബ്. ചോദിക്കാതെ എന്തെങ്കിലും നമ്മൾ തട്ടിപ്പറിക്കുന്നതിനാണ് ഗ്രാബ് എന്ന് പറയുന്നത്. ഗ്ര ആബ് ഗ്രാബ്. പിന്നെ ഗ്രോ എയ്ഡ്, ഗ്രേഡ്. നമുക്ക് നല്ല ഗ്രേഡ് ക്ലാസ്സിൽ കിട്ടൂലേ, നല്ലോണം പഠിച്ചാൽ നമ്മൾ ടീച്ചർ നല്ല ഗ്രേഡ് തരാനാണ് പറഞ്ഞത്. ഗ്രേഡ് ഗ്ര ഗ്രേഡ്. ആദ്യത്തെ എന്താണ്? ഗ്ര ഏൻ ഗ്രേ. രണ്ടാമത്തേത് ഗ്ര ആപ് ഗ്രാബ്. ഗ്ര എയ്ഡ് ഗ്രേഡ്. പിന്നെ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം തിന്നാനായിട്ട് ഗ്ര ഗ്രേവ്സ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള തിന്നാനായിട്ട് ഇഷ്ടമുള്ള സാധനമാണ് ഗ്രേവ്സ്. ഗ്ര ഏപ്സ് ഗ്രേപ്സ്. ഏപ്സ് grapes grapes. പിന്നെ നമ്മൾക്ക് ക്ഷീണമാകുമ്പോൾ നമ്മൾക്ക് ഇരിക്കാനായിട്ടൊരു സ്ഥലം, നല്ല പച്ച സ്ഥലം, അതെന്താണ്? grow as grass. grow as grass. ഇപ്പോ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗിനിങ് കോൺസണൻ്റ് ബ്ലെൻഡിലെ നമ്മൾ ചെയ്യുന്നത് ഗ്ര ഗ്ര ഗ എ ഗ്ര. അപ്പോൾ ഗ്ര ഗ്രെയിൻ, ഗ്ര ഗ്രാബ്, ഗ്ര ഗ്രേഡ്, ഗ്ര ഗ്രേ. നമുക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഗ്ര ഗ്രാസ്. അപ്പോൾ ഗ്രെയിൻ ഗ്രാബ് ഗ്രേഡ് ഗ്രേപ്പ് ഗ്രാസ്. ഇപ്പോൾ നമ്മൾക്ക് ചെയ്യാം, നമ്മൾ ചെയ്യാൻ പോകുന്നത് എ ഇ ഈല ഗ്ര വേർഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്ര ഗ്ര ഗ്രൂ ഗ്രൂ. പിന്നെ ഗ്രേറ്റ്. ഗ്ര
great. Grow great. Adutathu grow green. Grow keen. Green. Adutathu grey. Grow grey. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ വവൽ വെച്ചിട്ട് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാണ്. ഗ്രോ ഗ്രൂ, ഗ്രോ ഗ്രേറ്റ്, ഗ്രോ ഗ്രീൻ, ഗ്രോ ഗ്രേ. ഇപ്പോ അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഐ. ഐ വെച്ചിട്ട് വേർഡ്സ് ഗ്രോ വേർഡ്സ് എന്താന്ന് നോക്കാം. ഗ്ര ഗ്രിൻ, ഗ്രോ ഗ്രിൻ. എന്തെങ്കിലും ആൻസർ നമ്മൾക്ക് അറിയാമെങ്കിൽ നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇളിച്ചുകൊണ്ട് നിൽക്കൂലേ, അതിനെന്നാ പറയുന്നത്? ഗ്രിൻ, ഗ്രിന്നിങ്, ഗ്രോ ഗ്രിൻ. അടുത്തത് ഗ്രൈൻഡ്, ഗ്രോ ഗ്രൈൻഡ്, ഗ്രോ എൻഡ് ഗ്രൈൻഡ്. ഗ്രിൻ grind, grin grind. അടുത്തത് grip, grow ep, grip grow ep, grow in grin, grow in grind, grow ep great. അടുത്തത് ഗ്രിം, ഗ്രോ ഗ്രോ എം, ഗ്രോ എം ഗ്രിം. നമുക്കൊന്നുകൂടി വായിക്കാം. ഗ്രോ ഇൻ ഗ്രിൻ, ഗ്രോ ഇൻ ഗ്രൈൻഡ്, ഗ്രോ എപ് ഗ്രിപ്, grow in grim. Adutathu o. o ile edu words aanu endu ellathu namukku nokkam. grow, 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 grow. അടുത്തത് ground, അടുത്തത് ground, 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 grow. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് യു. യുവിലെ വേർഡ്സ് ആണ്, അത് നമുക്ക് നോക്കാം. ഗ്രോ ഗ്രണ്ട്, ഗ്രോ ഗ്രണ്ട്, ഗ്രോ ഗ്രണ്ട്. അടുത്തത് ഗ്രജ്, ഗ്രജ്. ഈ ഗ്രണ്ട് പിഗ് ഗ്രണ്ട് അല്ലെ, ഒരു ശബ്ദമാണത്. അടുത്തത് ഗ്രജ്, നമ്മൾക്ക് അരിച്ചും കയറുമ്പോൾ നമ്മുടെ കൂട്ടുകാരോട് നമ്മൾക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ല, അപ്പൊ അതിനെ പറഞ്ഞത് ഗ്രജ്, ഗ്രജ്.
അടുത്തത് ഗ്രംപി, ഗ്രംപി ഇങ്ങനെ മിണ്ടാതെ ഒരു ഇരിക്കുന്നതിനാണ് ഗ്രംപി. ഗ്രോ ഗ്രംപി. ഗ്രംപി. ഇപ്പൊ നമ്മൾക്ക് നമ്മൾ എഴുതിയിരിക്കുന്ന എല്ലാ വേർഡ്സും ഈ ബിഗിനിങ് കോൺസണന്റ് ബ്ലെൻഡ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, എഴുതാനായിട്ടും വായിക്കാനായിട്ടും സ്പെല്ലിങ്ങിന് എല്ലാത്തിനും ഇത് നമ്മളെ ഒത്തിരി സഹായിക്കും. അപ്പോൾ ആദ്യത്തെ ശബ്ദത്തിനാണ് നമ്മൾ അധികം പ്രധാനം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്നത് ജി, ഗോ, ജി ആർ ഗ്രോ. അപ്പോൾ നമ്മൾക്കിത് വായിക്കാം, ഗ്രോ ഗ്രീൻ, ഗ്രോ ആബ് ഗ്രാബ്, ഗ്രോ എയ്ഡ് ഗ്രേഡ്, ഗ്രോ ഏപ്സ് ഗ്രേപ്സ്, ഗ്രോ ആസ് ഗ്രാസ്. അടുത്തത് ഈ ഗ്രോ യു ഗ്രൂ, ഗ്രോ ഇറ്റ് ഗ്രേറ്റ്, ഗ്രോ ഈൻ ഗ്രീൻ, ഗ്രോ എ ഗ്രേ. അടുത്തത് നമ്മൾക്ക് ആയി വെച്ചിട്ട് ഗ്രോ ഇൻ ഗ്രിൻ, ഗ്രോ ആൻഡ് ഗ്രൈൻഡ്, ഗ്രോ ഇപ് ഗ്രിപ്, ഗ്രോ ഇം ഗ്രിം. പിന്നെ ഓ വെച്ചിട്ട് ഗ്രോ ഓ ഗ്രോ, ഗ്രോ ഔണ്ട് ഗ്രൗണ്ട്, യു വെച്ചിട്ട് ഗ്രോ ആൻഡ് ഗ്രണ്ട്, ഗ്രോ അജ് ഗ്രാജ്, ഗ്രോ അംപി ഗ്രംപി.